നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2023 ഒക്ടോബർ 7 ആ ദിവസം ഇസ്രായേലിൽ കടന്നുകയറി നിരപരാധികളായ 100 കണക്കിന് പേരെ കൊന്നൊടുക്കുകയും ബന്ദികളാക്കുകയും ചെയ്ത് ഹമാസ് തീവ്രവാദികളുടെ ചെയ്തിയുടെ ബാക്കി പത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലബനനിൽ ഹിസ്ബുള്ള വിഭാഗത്തിന്റെ കയ്യിലിരുന്ന് പൊട്ടിത്തെറിച്ച പേജറുകൾ. തങ്ങളെ തൊട്ടു കളിച്ചാൽ കാലങ്ങൾ കാത്തിരുന്നിട്ടായാലും അവർക്കെതിരെ ആഞ്ഞടിക്കുന്നതാണ് ഇസ്രായേൽ ശൈലി. ഒക്ടോബർ 7 രക്തച്ചൊരിച്ചിലിന് പകരം ചോദിക്കാൻ ഇസ്രായേൽ തുനിഞ്ഞിറങ്ങിയപ്പോൾ ഹമാസ് ആദ്യം നാമാവശേഷമായി. ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെ ഇറാന്റെ തലസ്ഥാനത്ത് വെച്ച് തന്നെ തീർത്തു. ഇതിന് പിന്നാലെയാണ് ഇസ്രായേലിനോട് പകരം ചോദിക്കാൻ ഇറങ്ങിയ ഹിസ്ബുള്ളയ്ക്കും പണി കിട്ടിയത്. ഗാസയിൽ ഇസ്രായേൽ യുദ്ധം തുടങ്ങി വെക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കെതിരെ ആരെല്ലാം തിരിയുമെന്ന് ഇസ്രായേലിന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇറാനെയും ഹിസ്ബുള്ളയും നേരിടാൻ കരുതലെടുത്തതും. മാസങ്ങൾ നീണ്ട പ്ലാനിംഗിൽ പേജർ ബോംബുകൾ പൊട്ടിത്തെറിപ്പിച്ചതും മൊസാദിന്റെ തന്ത്രമാണ്. ഇതോടെ ഹിസ്ബുള്ളയുടെ ആശയവിനിമയ സംവിധാനത്തെ തകർത്തിരിക്കുന്നു. ഇനി കൂട്ടത്തോടെ ഇസ്രായേൽ ആക്രമിക്കുക എന്നത് ഹിസ്ബുള്ളയ്ക്ക് സാധിക്കില്ല. ഹിസ്ബുള്ളയെ ഭയപ്പെടുത്തി വരുതിയിൽ നിർത്തുന്ന തന്ത്രത്തിന്റെ ഇസ്രായേൽ വിജയം കണ്ടുകഴിഞ്ഞു. ഇനി തലപൊക്കിയാൽ ആഞ്ഞടിക്കുമെന്ന തെളിവാണ് കഴിഞ്ഞ ദിവസം തുടക്കമിട്ട വ്യോമാക്രമണവും. ഹിസ്ബുള്ളയുടെ നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കവെയാണ് തുടർച്ചയായി ഇസ്രായേൽ വ്യോമാക്രമണം നടന്നത് എന്നതും ശ്രദ്ധേയമാണ്. അടുത്ത ഘട്ടത്തിൽ ഹിസ്ബുള്ളയെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിലേക്കും ഇസ്രായേൽ കടന്നേക്കാം. അടിവേരി മാന്തുന്ന ആക്രമണത്തോടെ ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഇസ്രായേൽ ഇല്ലാതാക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. മാസങ്ങളായി ഗാസയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടരുന്നുണ്ടെങ്കിലും മറ്റു രാജ്യങ്ങൾ പൂർണ്ണതോതിൽ യുദ്ധത്തിലേക്ക് നീങ്ങിയിട്ടില്ല. ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുമെന്ന ഇറാന്റെ ഭീഷണി നിലനിൽക്കുന്നുമുണ്ട്. എന്നാൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇറാൻ. ഇറാന്റെ പിന്തുണയോടെ ഇസ്രായേലെതിരെ ആക്രമണം ഉണ്ടായാൽ പ്രതിരോധിക്കാൻ അമേരിക്കയും രംഗത്ത് വരും. അതുകൊണ്ട് ഇറാൻ തൽക്കാലം അടങ്ങിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ സമാധാനമുണ്ടാക്കാൻ ലോകരാജ്യങ്ങൾ വീണ്ടും അനുനയ ഫോർമുലയുമായി രംഗത്ത് വന്നേക്കാം. ഇനിയിപ്പോൾ ലോകത്തുള്ള അവശേഷിക്കുന്ന ഹിസ്ബുള്ളകൾക്ക് ആകെ ശരണം അമ്പും വില്ലും മാത്രമാണ്. ആശയവിനിമയത്തിന് വല്ല പ്രാവിനെയോ കാക്കയോ ഉപയോഗിക്കുക. ഒറ്റ വർഷം കൊണ്ട് ഇസ്ലാമിക ഭീകരരെ 6ാം നൂറ്റാണ്ടിലേക്ക് ഇസ്രായേൽ എത്തിച്ചു എന്ന് വേണം പറയാൻ. കുടിക്കുന്ന വെള്ളത്തെ പോലും വിശ്വസിക്കാൻ ഭയന്ന് നീറി കഴിയേണ്ടി വരുന്ന ഹിസ്ബുള്ളകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. തീവ്രവാദികളുടെ പാൻസിന്റെ പോക്കറ്റിൽ കിടന്ന പേജറുകളാണ് പൊട്ടിത്തെറിച്ചത്. മൊബൈൽ ഫോണും കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കും ഒരുമാതിരിപ്പെട്ട എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ജൂതന്മാരുടെ കണ്ടുപിടുത്തമാണ്. ഇസ്രായേൽ പൗരന്മാരെ ആക്രമിച്ചിട്ട് ലോകത്ത് എവിടെ പോയി വിളിച്ചാലും ഇസ്രായേൽ അവരെ കണ്ടെത്തി ഉന്മൂലനം ചെയ്തിരിക്കും. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയ ഇറാനിലെ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ ഇറാന്റെ ആത്മീയ നേതാവിനുണ്ടായിരുന്ന അതേ സുരക്ഷാ സന്നാഹങ്ങൾ ഉണ്ടായിട്ടും ഹമാസ് തീവ്രവാദി സംഘടന നേതാവ് ഇസ്മയിൽ ഹനിയെ പൂപ്പറിക്കുന്ന ലാഘവത്തോടെ ഇറാനിൽ കയറി ഇസ്രായേൽ തീർത്തു കളഞ്ഞത്. ഹമാസിന്റെ തലമുതിർന്ന നേതാവിനെ ഇറാനിൽ കയറി ഇസ്രായേൽ പണിതിട്ട് 2 മാസം കഴിഞ്ഞു. ഇസ്രായേൽ ഇപ്പോൾ തീർത്തു കളയുമെന്നൊക്കെ പറഞ്ഞ് ഇറാനും ലോകത്തുള്ള സകല ഭീകരരും തള്ളാൻ തുടങ്ങിയിട്ട് നാളുകൾ ഒത്തിരിയായി. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല എന്നുള്ള അവസ്ഥയാണ് നിലവിൽ. ഇസ്രായേലെ ചൊറിഞ്ഞാൽ തവിട് പൊടിയാകുമെന്നുള്ളത് വീണ്ടും സത്യമായി.